ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് SMD ഹോട്ട് പ്ലേറ്റ് ആണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് SMD കമ്പോണൻസ് PCB നിന്ന് ഊരാൻ പറ്റും. എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ടും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് നേരെ വർക്കിലേക്ക് കടക്കാം. ഇന്നത്തെ പ്രൊജക്റ്റിൽ നിന്ന് നമുക്ക് ആദ്യം വേണ്ടത് 6x6 cm ഒരു അലൂമിനിയം ഷീറ്റാണ്. അലൂമിനിയം ഷീറ്റിൻ്റെ സൈഡ് ഞാൻ ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. അലൂമിനിയം ഷീറ്റ് ബേസ് മുറപ്പിക്കാൻ വേണ്ടി ഞാൻ 4 അലൂമിനിയം ഷീറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം 4 cm ആണ്. ഇതിൻ്റെ ബേസായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു PVC വുഡാണ്. ഇത് 15 cm നീളം, 8 cm വീതിയുള്ളൊരു വുഡാണ്. പിന്നെ നമുക്ക് വേണ്ടത് 35 W സോൾഡിങ് അയണിൻ്റെ കോയിലാണ്. ഇത് പണ്ടത്തെ ടൈപ്പ് സോൾഡിങ് അയണാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇത് വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് ഏതെങ്കിലും ഇലക്ട്രോണിക് കടയിൽ ചോദിച്ചാൽ മതി. ഇനി നമുക്ക് ഈ സോൾഡിങ് അയണിൻ്റെ കോയിൽ ഈ അലൂമിനിയം ഹീറ്റിങ്ങിൻ്റെ പുറയിൽ ഒട്ടിക്കാം. ഇത് ഡബിൾ ലെയർ സോൾഡിങ് അയണാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു കമ്പി കഷ്ണം കാണാൻ പറ്റും. ഇത് നമ്മൾ കട്ട് ചെയ്യണമെങ്കിൽ ഇത് രണ്ട് കോയിലായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം. കോയിൽ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അലൂമിനിയം ഷീറ്റുമായി ഫിറ്റ് ചെയ്യുന്നുണ്ട്. കോയിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു ക്ലാമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ലാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണാത്തവർ എന്തായാലും ആ വീഡിയോ പോയി കാണുക. ഇത് ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു സ്വിച്ച് കണക്ട് ചെയ്യുന്നുണ്ട്. സ്വിച്ചിന് ഫിറ്റ് ചെയ്യാനുള്ള ഞാൻ പ്ലാസ്റ്റിക് ഷീറ്റ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഒരു LED ഇൻഡിക്കേറ്ററും കൂടി വെച്ചിട്ടുണ്ട്. LED ഉള്ള സർക്യൂട്ടാണ് ഇത്. സോൾഡിങ് അയണിൻ്റെ കോയിലിൻ്റെ വയർ നമുക്ക് ഡയറക്റ്റ് സ്വിച്ചിലേക്ക് സോൾഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒരു കോപ്പർ വയർ ഉപയോഗിച്ചിട്ടാണ് സ്വിച്ചിലേക്ക് സോൾഡ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് എൻ്റെ കംപ്ലീറ്റ് സർക്യൂട്ട് ഡയഗ്രാം. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ലഡു ഒരു കണ്ട്. ഇനി നമുക്ക് PCB നിന്ന് SMD കമാൻഡ്സ് ഊരാൻ പറ്റൂലെന്ന് നോക്കാം.
ഇനി നമുക്ക് അയച്ച് തിരിച്ച് സോൾഡ് ചെയ്ത് നോക്കാം. ഇത് എൽ ഇ ഡി ട്യൂബ് ലൈറ്റിൻ്റെ സ്ട്രിപ്പാണ്, നമുക്ക് ഇത് മാറ്റാൻ പറ്റില്ല, ടെസ്റ്റ് ചെയ്ത് നോക്കാം. സെക്കൻഡ് എൽ ഇ ഡി ഞാൻ ഫസ്റ്റ് എൽ ഇ ഡിൻ്റെ സ്ഥലത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് എൽ ഇ ഡിൻ്റെ സ്ഥലത്ത് വേറൊരു എൽ ഇ ഡി സോൾഡ് ചെയ്ത് നോക്കാം. എസ് എം ഡി ഹോട്ട് പ്ലേറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ഇട്ട് പിന്നെയും കാണാം. ബൈ.